രാഹുൽ ഈശ്വർ ഇപ്പോൾ ടെലിഫോണിലുണ്ട്. രാഹുൽ, ഈ അതിജീവിതരുടെ ആവശ്യം അത് കോടതി ഉപഹർജി അത് തള്ളിയിരിക്കുന്ന സാഹചര്യമാണ്, നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ളതാണ്. പക്ഷെ സ്വാഭാവികമായും ഇത് സാധാരണക്കാർ പോലും ആഗ്രഹിക്കില്ല. അങ്ങനെ മൂന്ന് തവണ എൻ്റെ ഹാഷ് വാല്യൂയിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതറിയാനുള്ളൊരു അവകാശം ആ സ്ത്രീക്കില്ലേ? അതിജീവിതയുടെ സ്വകാര്യത വളരെ പ്രധാനമാണ്. മാത്രമല്ല അതിജീവിതയുടെ ഇൻഹിബിഷൻസ്, അവരുടെ അപ്രിഹെൻഷൻസ്, അവർക്കുണ്ടാകുന്ന സംശയങ്ങൾ, സന്ദേഹങ്ങൾ, ഇതെല്ലാം വളരെ പ്രധാനമാണ്. പക്ഷെ അതിജീവിതയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ബഹുമാനപ്പെട്ട കോടതിയുടെ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു. കണ്ട മൂന്ന് പേരും ഏതാനും സെക്കൻഡുകളാണ് അല്ലെങ്കിൽ ഇത് ആക്സസ് ചെയ്തത്, കണ്ടെന്നുപോലുമില്ല ആക്സസ് ചെയ്തത്. മൂന്ന് പേരും കോർട്ട് ഓഫീസേഴ്സാണ്, ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരും. അപ്പം കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം കാണുന്നത്. രണ്ട്, കോടതി തന്നെ ഇതിൽ അന്വേഷിക്കുകയും ഇതിൽ ക്ലാരിറ്റി വരുത്തുകയും ചെയ്ത അവസരത്തിൽ അവരുടെ ആശങ്കകൾ ഒരു പക്ഷേ ദൂരീകരിക്കപ്പെടുകയും തോന്നും. അതുകൊണ്ട് അതിജീവിതയുടെ കുടുംബവും അല്ലെങ്കിൽ അവരെ കൺസേൺ ചെയ്യുന്നവർക്കും എല്ലാ സ്വകാര്യതയുടെ സന്ദേഹം ഉണ്ടാകും. പക്ഷെ കോടതിയുടെ സേഫ് കസ്റ്റഡിയിലാണ്, അതിൽ യാതൊരു പ്രശ്നവും പറ്റിയിട്ടില്ല. അതോടൊപ്പം ഈ വിഷയത്തെ ദുരുപയോഗം ചെയ്ത് ചില ആൾക്കാർ ലീക്കായി ഈ കാര്യങ്ങൾ പറഞ്ഞ് മറ്റേ ചോർന്നു പോയി തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നും ഒരു അർത്ഥവുമില്ല. ആ റിപ്പോർട്ട് കണ്ടിട്ടുള്ളവർക്കറിയാം, ആക്സസ് എന്ന വാക്ക് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യത്തിലും സന്ദേഹത്തിന് അടിസ്ഥാനമില്ല. അതിജീവിത ഏത് വാദഗതി ഉന്നയിച്ചാലും അതിനെ ബഹുമാനത്തോടെ തന്നെ നമ്മൾ സ്വീകരിക്കണം. കാര്യം അവരുടെ വ്യക്തിപരമായ ജീവിതവും സ്വകാര്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നം കൂടിയാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ എപ്പോഴും ദിലീപിനെ പിന്തുണയ്ക്കുന്ന ഒരാളായി രംഗത്ത് എത്താറുള്ളതുകൊണ്ട് ദിലീപ് എന്തിനായിരുന്നു അന്ന് ഈ ഹർജിക്കെതിരെ കോടതിയെ സമീപിച്ചത്? കാരണം ബോധപൂർവം ഇത്തരം വിഷയങ്ങൾ ഉപയോഗിച്ച് കേസിന്റെ ദിശ മാറ്റാനും കേസിനെ സ്ലോ ഡൗൺ ചെയ്യാനും വേണ്ടിയാണ് പ്രോസിക്യൂഷൻ പലപ്പോഴും ശ്രമിക്കുന്നത്. അതായത് പോലീസിന്റേതിലാണ് കിട, തെളിവ് പോലുമില്ല. ദിലീപിനെ കള്ളക്കേസിൽ കുടുക്കിയതാണ്, പോലീസ് വ്യാജ ഫോട്ടോഷോപ്പ് നിർമ്മിച്ചു, ഇത് പറഞ്ഞൊരു ഡി ജി പി ആണ്, രാഹുൽ ഈശ്വർ അല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം മറച്ചു വെക്കാനും കേസ് പരമാവധി നീട്ടിക്കൊണ്ടു പോകാനുമുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പ്രോസിക്യൂഷനും പോലീസിലെ ഒരു വിഭാഗവും ഇത് ചെയ്തത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, പക്ഷെ അതിജീവിതയെ നമുക്ക് ഒരു കാരണം വെച്ചാലും കുറ്റം പറയാൻ കഴിയില്ല. കാര്യം അതിജീവിതയ്ക്ക് എന്ത് സന്ദേഹം ഉണ്ടായാലും സംശയം ഉണ്ടായാലും അതിനെ ബഹുമാനിക്കാൻ കോടതിയും മാധ്യമങ്ങളും പൊതുസമൂഹവും ഉത്തരവാദിത്വമുള്ളവരാണ്. പക്ഷേ അതിജീവിതയുടെ വേദന മുതലാക്കി വേറെ ചില ആൾക്കാരാണ് ഇതിലൊരു ഗെയിം കളിക്കുന്നത്. അതിജീവിതയുടെ ഈ ജനുവിനായ സന്ദേഹങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കേസിനെ പരമാവധി ഡിലേ ചെയ്യാനും വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കാനും ദിലീപിനെ കൊടുക്കാനും, ഓർക്കുക ശ്രീ ദിലീപ് മൂന്ന് മാസത്തിന് ശേഷമാണ് ഇതിൽ പ്രതിയായി വരുന്നത്, പിന്നീട് ഒരു കള്ളക്കേസിലൂടെ ദിലീപിനെ കൊണ്ടുവന്നതാണ്. നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കള്ളക്കേസ് വരെ ഉണ്ടാക്കി, ആ കേസൊന്നും ഇപ്പൊ അന്വേഷിക്കുന്ന പോലുമില്ല, പൊതുമാധ്യമങ്ങളിലും ജനങ്ങളും അറിയുന്ന പോലുമില്ല. അപ്പോ നാല് പേരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കള്ളക്കേസ് ഉണ്ടാക്കിയവർക്കാണോ ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ദിലീപിനെ കൊടുക്കാൻ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറയാൻ കഴിയാത്ത? അതുകൊണ്ട് അത്തരം കാര്യങ്ങളും കൂടി പൊതുസമൂഹം ഈ വിഷയത്തിൽ പരിഗണിക്കണം. അതിജീവിതരുടെ കൺസേൺസ് ജനുവിൻ ആണ്, അതിനെ ബഹുമാനിക്കണം. പക്ഷെ കോടതിയുടെ സമക്ഷമാണ് ഇരിക്കുന്നത്. നമ്മുടെ കോടതി സിസ്റ്റം വളരെ വൈബ്രന്റും സോളിഡുമാണ്. അതിജീവിതരുടെ സന്ദേഹങ്ങൾ മാറി എന്ന് വിശ്വസിക്കുന്നു. ശരി, രാഹുൽ ഈശ്വരാണ് പ്രതികരിച്ചത്.